ഹായ്, ഹലോ, നമസ്കാരം. ഞാനിന്ന് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് ഇപ്പോൾ വരുന്നത്. എന്തുണ്ട് എല്ലാവരുടെയും വിശേഷം? സുഖമാണ്? ചങ്കുകളെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? കണ്ണാ, ബ്രോ, അസ്സലാമു അലൈക്കും. സുഖല്ലേ? പിന്നെ ചങ്കിൻ്റെ വീഡിയോസൊക്കെ കണ്ടു. എന്താ പറയാലേ, ഇതൊക്കെയാണ് ജീവിതം. ഇതൊന്നും പറഞ്ഞാൽ ആർക്കും മനസ്സിലാവൂല. ഇതന്നെയല്ലേ എന്തെന്നാന്ന്, ഇത് വെറുതെ തള്ളലാന്ന് പറയും അല്ലേ? നമുക്കറിയാം ഇതെന്താന്നല്ലേ, അല്ലേ? അതന്നെ. ഇതാ ഇവിടെ ഇന്നത്തെ കാലാവസ്ഥ. പൊടിക്കാറ്റ് വരാൻ പോവാ. എനിക്കാണെങ്കിൽ പൊടിക്കാറ്റ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ജലദോഷമൊക്കെ വരും. പിന്നെ അപ്പം ഇന്ന് നമുക്കൊരു കുഞ്ഞു കഥ പറഞ്ഞാലോ? നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം എന്താന്ന് വെച്ചാൽ ഈശ്വരൻ, ഈശ്വരൻ, ഈശ്വരൻ എന്ന് തന്നെയാണ്. അപ്പോൾ അത് നമ്മളാൽ കഴിയുന്നത് തന്നെ ഒരു കുഞ്ഞു കഥയിലൂടെയും അങ്ങനെയൊക്കെ നമുക്ക് അത് നമ്മുടെ ബുദ്ധിയിൽ ഉള്ള നമ്മളനുഭവിച്ചറിഞ്ഞ ദൈവം, ഈശ്വരനൊക്കെ നമുക്കെല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം അല്ല പിന്നെ. അപ്പോൾ ഒരു കുഞ്ഞു കഥ പറയാം. ആ കഥ അങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ കുറച്ച് മുന്നേ കേട്ടൊരു കഥയാണ്. അപ്പോൾ കഥ എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ FB-യിൽ ഒരു ചെറിയ ഒരു ക്യാപ്ഷനായിട്ട് വന്നതാണ്. അതിങ്ങനെ തന്നെയാണോ, നിങ്ങളെല്ലാവരും കേട്ടിരിക്കുന്നത് ഇങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയാൻ പറ്റില്ല. എൻ്റെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും എല്ലാവർക്കും കൂടെ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഓക്കെ. അപ്പോൾ ദൈവവും ഭൃത്യനും, ദൈവം ഭൃത്യനും, സോറി, ദൈവം ഭൃത്യനും. ഓക്കെ. അപ്പോൾ അവർ എങ്ങനെ അവരുടെ സൃഷ്ടികളായ മനുഷ്യരെ ദൈവം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവം നോക്കുമ്പം എല്ലാവരും പരക്കം പോയിരുന്നു, അമ്പലം, പള്ളി, അങ്ങനെ എല്ലായിടത്തേക്കും ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. വേദന വരുമ്പോഴും സങ്കടം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും ഒക്കെ ഇവരിങ്ങനെ ഓടുക, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവം ഇങ്ങനെ ആലോചിച്ച് അവിടെ തലവലിക്ക് നിന്നു. അപ്പോൾ ഭൃത്യം ചോദിച്ചു, അല്ല ഗുരു, ഇവർ എവിടേക്കാണ് ഈ ഓടുന്നത്? അങ്ങനെ അന്വേഷിച്ചല്ലേ ഇവർ ഓടുന്നത്? അപ്പോൾ ദൈവം പറഞ്ഞു, അതെ, അവർ എന്നെ അന്വേഷിച്ച് തന്നെയാണ് ഓടുന്നത്. എന്തുകൊണ്ട് അവർ കണ്ടെത്തുന്നില്ല? അതിനേ ഞാനൊരു വിദ്യ പ്രയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ദൈവത്തിനെ വിളിച്ചങ്ങ് ശല്യം ചെയ്യുക, ചുമ്മാ വിളിച്ചങ്ങ് ശല്യം ചെയ്യുക. സ്വയമായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. സ്വയമായിട്ടൊന്നും ചെയ്യാൻ അധ്വാനിക്കണ്ടേ, അതിൻ്റെ ഗുണം കിട്ടണമെങ്കിൽ. അപ്പോൾ അത് ചെയ്യാൻ വയ്യ ആർക്കും. അപ്പോൾ എല്ലാം അങ്ങോട്ട് ദൈവത്തിനെ അങ്ങോട്ട് ഏൽപ്പിക്കുക, ദൈവത്തിനെ അങ്ങോട്ട് ഏൽപ്പിക്കുക. അവിടെ കൊണ്ടുപോയി കാണിക്കിടുന്നു, ഇവിടെ കൊണ്ടുപോയി നിറച്ചിടുന്നു, പ്രാർത്ഥിക്കുന്നു, ഓടുന്നു, സാഷ്ടാംഗം പ്രണമിക്കുന്നു, ഉരുളുന്നു, ഉരുളി കമത്തുന്നു, അങ്ങനെ എല്ലാം. ഓക്കെ. മലകളായ മലകൾ കയറുന്നു, അങ്ങനെയുള്ള ത്യാഗങ്ങൾ ചെയ്യുകയാണ്. അത് ചെയ്തുകൊണ്ടും ദൈവത്തിനെ ഏൽപ്പിക്കുക ഭാരങ്ങൾ മൊത്തം. അവർക്ക് അത് എന്നിട്ടും അവർക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഉള്ളിൽ നിന്നല്ല അത്, പുറമേ നിന്നുള്ള ആക്രാന്തം മൂത്തിട്ടാണ് ഈ ഓടുന്നത് ദൈവത്തിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ലോകം, അങ്ങനെ തന്നെയാണ് ലോകം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? വൃത്തിനോട് പറഞ്ഞു, ഞാനൊരു വിദ്യ കാണിക്കാം, നീ നോക്കിക്കോന്ന് പറഞ്ഞു. എന്തേന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ ഓരോ മനുഷ്യൻ്റെ ഉള്ളിലേക്കാണ് എന്നെ വെച്ചു കൊടുത്തിരിക്കുന്നത്. അവർ അവിടെ ഒരിക്കലും തിരയില്ലല്ലോ. അവർ ബാഹ്യമായ ലോകത്താണ് അവരുടെ മൊത്തം ശ്രദ്ധയും, അവരുടെ ഉള്ളിൽ ഞാനുണ്ട്. അതൊരിക്കലും അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതെന്നവർ കണ്ടുപിടിക്കുന്നു, അന്നാണ് അവരും എന്നെ പോലെ ആകത്തുള്ളൂ. ഓക്കെ. ഇതാണ് കുഞ്ഞു കഥ. എന്തെങ്കിലും തെറ്റണ്ടേ, ക്ഷമിക്കണം. ഓക്കെ. അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കുക, മറ്റുള്ളവരെ നോക്കരുത്.
അവരെന്ത് ചെയ്യുന്നു, അവരെ എന്തൊക്കെ കാണിക്കുന്നു, അവരെത്ര സമ്പാദിക്കുന്നു, അവരെങ്ങനെയൊക്കെ പോകുന്നു, അവരെന്തൊക്കെ കഴിക്കുന്നു, അവരെന്ത് ഉടുക്കുന്നു, അവർ എന്താ പറയുക, അങ്ങനെ അങ്ങനെ അത് വേണ്ട. ഓക്കെ, നമ്മളിലേക്ക് നോക്കുക. അപ്പോൾ നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയും. ഓക്കെ, അപ്പോൾ ആരെയും നമുക്ക് ചീറ്റ് ചെയ്യാൻ തോന്നില്ല, ചീത്ത പറയാൻ തോന്നില്ല, സ്നേഹിക്കാൻ മാത്രമേ തോന്നുള്ളൂ. നമുക്ക് ആരെങ്കിലും ഇൻകേസ് ആരെങ്കിലും ഒന്ന് പറ്റിക്കണമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവരെന്ന് ഇതാക്കാൻ തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ മനസ്സിൽ മനസ്സ് വേണ്ട പാവം അങ്ങനെ ഒരു തോന്നൽ വരണം. അപ്പോഴാണ് മനുഷ്യൻ മനുഷ്യനാവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ വീണ്ടും പറയുന്നു, മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ആവശ്യമില്ലാത്തതല്ല കടത്തരുത്, എത്തി നോക്കരുത്, സ്വയം മനസ്സിലാക്കി ജീവിക്കുക. ഓക്കെ, അപ്പോൾ കാണാം. നന്ദി, നമസ്കാരം, ബൈ.